I'm Dr. Tony Joseph, Consultant Gastroenterologist, Maulana Hospital, Perinthalmanna. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന അസുഖത്തെ കുറിച്ചാണ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം മെയിൻ ആയിട്ട് നാല് ടൈപ്പുകൾ ഉണ്ട്. ആ ടൈപ്പുകൾ അനുസരിച്ചാണ് അതിന്റെ ലക്ഷണങ്ങൾ. നാല് ടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡയറിയ കൂടുതലുള്ള, അതായത് ലൂസ് സ്റ്റൂൾസ് അല്ലെങ്കിൽ വയറിളക്കം ഉള്ള ആൾക്കാർ. രണ്ടാമത് മലബന്ധമുള്ള ആൾക്കാർ, അതായത് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാർ. മൂന്നാമത്തത് രണ്ടും കൂടിയത്, അതായത് ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം, അല്ലെങ്കിൽ ചില സമയത്ത് ലൂസ് സ്റ്റൂൾസ്. ഇങ്ങനെ ഉള്ളതിനെയാണ് മിക്സഡ് വേരിയന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ വേരിയന്റ് ആണ് പെയിൻ പ്രിഡോമിനന്റ്, അതായത് അവർക്ക് കൂടുതലും വയറു വേദനയായിരിക്കും. ഇങ്ങനെ നാല് ടൈപ്സ് ആണ് ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിനുള്ളത്. അതനുസരിച്ചാണ് അതിന്റെ ലക്ഷണങ്ങളും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറിയ പ്രിഡോമിനന്റിൽ വയറിളക്കമായിരിക്കും കൂടുതലുള്ളത്, മലബന്ധമാണ് കോൺസ്റ്റിപ്പേഷനിലുള്ളത്. പിന്നെ ഇത് കൂടാതെ വേറെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അബ്ഡമിനൽ ബ്ലോട്ടിങ്, അതായത് ഇങ്ങനെ വയറ് വീർത്തു വരിക, അതായത് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുമ്പോഴോ വയറ് വീർത്തു വരിക. പിന്നെ വളരെ കൂടുതലായി കാണുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വയറിളക്കം കൂടുതലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകാനുള്ള ഒരു അവസ്ഥ, അതായത് വയറ് വേദന വരികയും ഉടനെ ബാത്റൂമിൽ പോവുകയും ബാത്റൂമിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന കുറച്ച് ശമനം കിട്ടുന്നത്. ഇതാണ് കൂടുതലും ആൾക്കാർ കാണുന്ന ലക്ഷണം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി ഐ ബി എസ് എന്ന അസുഖത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ഐ ബി എസ് പേടിക്കേണ്ടതുണ്ടോ? അതായത് ഐ ബി എസ് എന്ന് പറഞ്ഞ അസുഖം കൂടുതലും ചെറുപ്പക്കാരിലോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് ഉള്ള ആൾക്കാരിലൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ 50 വയസ്സിന് മേലെയുള്ള ഒരാൾക്ക് ആദ്യമായ ഐ ബി എസ് ഒരിക്കലും നമ്മൾ ഡയഗ്നോസ് ചെയ്യില്ല. അപ്പൊ 50 വയസ്സിന് മേലുള്ള ഒരാൾക്കാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങളെങ്കിൽ നമ്മൾ മറ്റസുഖങ്ങളാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഇനി വയറ്റിൽ നിന്ന് പോകുന്ന ലൂസ് മോഷനിൽ ബ്ലഡ് കാണുക, അതായത് രക്തക്കുറവുകൾ ഉണ്ടാവുക, അതായത് വിരൾച്ച, അങ്ങനെ ക്ഷീണം, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവുക, കൂടാതെ വിശപ്പ് കുറവ് അല്ലെങ്കിൽ അമിതമായ വെയിറ്റ് കുറയുക, ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ബാക്കി അസുഖങ്ങളെ കുറിച്ചാണ് ഐ ബി എസിൽ ആലോചിക്കേണ്ടത്. ഇത് ഐ ബി എസ് ആണെന്ന് ഓർത്തിരിക്കാതെ ബാക്കി ടെസ്റ്റുകൾ ചെയ്യുകയാണ് വേണ്ടത്. ഇനി എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഐ ബി എസിന് ചെയ്യുന്ന ടെസ്റ്റുകൾ? സാധാ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും നമ്മൾ ഐ ബി എസിന് ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയാനാണ്. അതായത് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ രക്തക്കുറവ് കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിരൾച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഐ ബി എസ് എന്ന് പറഞ്ഞ അസുഖത്തിനേക്കാളും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ സി ആർ പി, ഇ എസ് ആർ എന്നീ ടെസ്റ്റുകൾ ചെയ്യും. സി ആർ പി കൂടുതലാണെങ്കിൽ കുടലിന് നീർക്കെട്ടോ, ഇ എസ് ആർ കൂടുതലാണെങ്കിൽ അതേപോലെ തന്നെ കുടലിൽ വേറെ എന്തെങ്കിലും അസുഖമാണെന്നുള്ളതാണ് അതിന്റെ ഒരു ലക്ഷണം. പിന്നെ നമുക്ക് മലത്തിൽ ബ്ലഡ് പോകുന്നത് കാണാതെ തന്നെ ബ്ലഡ് പോവാം, അതായത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് ബ്ലഡ് പോവാം. അപ്പൊ അതിനുള്ള ടെസ്റ്റാണ് മലത്തിൽ ചെറിയ ബ്ലഡിന്റെ പോകുന്നുണ്ടോ എന്നുള്ള മലം പരിശോധിച്ച് നോക്കാം. ആ ടെസ്റ്റിനെ പറയുന്നതാണ് സ്റ്റൂ ലോക്കൽ ബ്ലഡ് ടെസ്റ്റ്. ആ പരിശോധനയിലൂടെ നമുക്ക് ചെറിയതായിട്ട് രക്തം പൊടിയുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പിന്നെയുള്ള ടെസ്റ്റ്, അതായത് അങ്ങനെയുള്ള ഒരാൾക്ക്, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മലത്തിൽ കൂടി ബ്ലഡ് പോകുന്നതോ അല്ലെങ്കിൽ രക്തക്കുറവുള്ള ആൾക്കാർക്കൊക്കെയോ നമുക്ക് പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി, അതായത് വായിക്കൂടെയുള്ള എൻഡോസ്കോപ്പിയും മലദ്വാരത്തിൽ കൂടെയുള്ള എൻഡോസ്കോപ്പിയും, അതായത് കൊളോണോസ്കോപ്പിയും അത്യാവശ്യമായിരിക്കും. കാരണം ഈ വേറൊന്നുമല്ല ഈ രോഗമുണ്ടാക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ആ അവസരത്തിൽ ഓർത്ത് നോക്കേണ്ടത്. ഇനി ഇതിന്റെ ചികിത്സാ രീതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐ ബി എസ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ലാത്ത അസുഖമാണ്, ബാക്കി അസുഖങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ബി എസിന്റെ ചികിത്സ എന്ന് പറയുന്നത് ആൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അത് കുറയ്ക്കാനുള്ള ചികിത്സയാണ്. നേരത്തെ പറഞ്ഞ പോലെ നാല് ടൈപ്സിനും നാല് തരം ചികിത്സയാണ്. അതായത് ലൂസ് മോഷൻ, അതായത് വയറിളക്കം കൂടുതലുള്ള ആൾക്കാർക്ക് വയറിളക്കം കുറയാനും വയറുവേദനയുള്ള ആൾക്കാർക്ക് വയറുവേദന കുറയാനുള്ള ആൾക്കാർ അതൊക്കെയാണ് കൂടുതലും ചെയ്യാറ്. കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധമുള്ള ആൾക്കാർക്ക് ഫൈബർ അടങ്ങിയ ഭക്ഷണവും ഫൈബർ സപ്ലിമെന്റേഷനും, അതായത് മരുന്നുകളിലൂടെ ഫൈബർ കൊടുക്കുകയും അതിനനുസരിച്ച് അവരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഐ ബി എസ് വരാൻ ചില കാരണങ്ങൾ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. അതായത് ഒന്ന്, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും ഒരു വയറിളക്കമോ അല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടായ ഒരു ഇൻഫെക്ഷന് ശേഷം നമ്മുടെ വൻകുടലിൽ ഉണ്ടാവുന്ന ബാക്ടീരിയകളിലുള്ള ഒരു ബാലൻസ് നഷ്ടപ്പെടുക, അതായത് നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയ ഉണ്ട്, ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുക. ചീത്ത ബാക്ടീരിയ നമ്മുടെ വൻകുടലിൽ കൂടുതലായി വർദ്ധിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് നഷ്ടപ്പെടും. അപ്പോൾ ആ എല്ലാ ഐ ബി എസ് വേരിയന്റിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ നല്ല ഇനം ബാക്ടീരിയകളെ നമ്മൾ ഗുളിക രൂപത്തിൽ അല്ലെങ്കിൽ പൊടി രൂപത്തിൽ കഴിക്കുന്നതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരം ഐ ബി എസിനും പ്രോബയോട്ടിക്സും ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഐ ബി എസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐ ബി എസ് പൊതുവെ പ്രശ്നമില്ലാത്ത അസുഖമാണ്, എന്നാലും വാർണിംഗ് സൈൻസുകൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അതായത്
50 വയസ്സിന് മേലെയുള്ള ആൾക്കാർ ഒരിക്കലും ആ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. പിന്നെ ബ്ലഡ് പോവുക, രക്തക്കുറവ് ഉണ്ടാവുക, വെയിറ്റ് കുറയുക, വിശപ്പ് കുറവ്, ഇതെല്ലാമാണ് നമ്മൾ IBS ൽ ഭയക്കേണ്ട കാര്യങ്ങൾ. ബാക്കി അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ IBS ഒരു പ്രശ്നമില്ലാത്ത അസുഖമാണ്. പക്ഷെ ഈ നമ്മള് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക. IBS നെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുവാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാവുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.